വാർത്തകൾ. പള്ളിവാസലിൽ ലൈഫ് പദ്ധതി യു ഡി എഫ് ഭരണസമിതി അട്ടിമറിച്ചതായി ഇടതുമുന്നണി ആരോപിച്ചു. 500-ലധികം വരുന്ന ലൈഫ് ഗുണഭോക്താക്കളിൽ ഭവന പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചത് 94 കുടുംബങ്ങൾക്ക് മാത്രമാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പദ്ധതി ഇല്ലാതാക്കുവാനാണ് യു ഡി എഫ് ശ്രമിച്ചതെന്നും ഇടതുമുന്നണി നേതാക്കൾ ആരോപിച്ചു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതി യു ഡി എഫ് ഭരണസമിതി അട്ടിമറിച്ചു എന്ന ആരോപണവുമായി ഇടതുമുന്നണി രംഗത്തെത്തി. 500-ലധികം വരുന്ന അർഹരായ ഗുണഭോക്താക്കളിൽ വീട് അനുവദിച്ചത് 94 കുടുംബങ്ങൾക്ക് മാത്രമാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പദ്ധതി ഇല്ലാതാക്കുവാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഭൂരഹിത ഭവനരഹിതരായ 800-ഓളം അപേക്ഷകരിൽ നിന്ന് 500-ലധികം ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തിരുന്നു. ഇതിൽ പൊതുവിഭാഗത്തിൽപ്പെട്ട 75 പേർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ 24 കുടുംബങ്ങൾക്കുമാണ് ധനസഹായം അനുവദിച്ചത്. മറ്റു ഗുണഭോക്താക്കൾക്ക് വീട് നൽകാതെ ഓരോ കാരണം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണെന്നാണ് ആരോപണം. അവിടെ 100-കണക്കിന് വരുന്ന ആളുകൾക്ക് വീടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കെട്ടിടത്തിന് മെയിൻ്റനൻസ് നൽകുകയാണ്. ഏതാണ്ട് 1 കോടി രൂപയോളം മുടക്കിയാണ് അതിൻ്റെ മെയിൻ്റനൻസ് പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് വീട് കൊടുക്കാൻ പണമില്ല എന്ന് പറയുകയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കെട്ടിടം മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുണ്ട്. ഈ സമീപനത്തിനെതിരായി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇതിനാവശ്യമാകുന്ന പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭൂരഹിതർക്ക് അനുയോജ്യമായ ഭൂമി കണ്ടെത്താനും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഭവനരഹിതരെ പൂർണ്ണമായും യു ഡി എഫ് അവഗണിച്ചു. അവസാനഘട്ടത്തിൽ പഞ്ചായത്ത് നവീകരണത്തിന്റെ പേരിൽ 1 കോടിയോളം രൂപ അനാവശ്യമായി ചെലവഴിക്കുമ്പോഴാണ് ഭവനരഹിതരെ തെരുവിൽ തള്ളുന്നത്. സ്വതന്ത്രമായി സ്വന്തമായി അടച്ചുറപ്പുള്ള വീട് ഇവിടെ സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണെന്നാണ് ഇടതുമുന്നണി നേതാക്കൾ ആരോപിക്കുന്നത്. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പള്ളിവാസൽ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു. പള്ളിവാസം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ അപേക്ഷകളിൽ 92-ഓളം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇനിയും ഏതാണ്ട് 150-ഓളം ആളുകൾ അഡ്വാൻസ് തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇടുക്കി ജില്ലയിലെ 8 വില്ലേജുകളിൽ ലൈഫ് പദ്ധതി അടക്കമുള്ള എല്ലാ നിർമ്മാണങ്ങൾക്കും റവന്യൂ NOC നിർബന്ധമാക്കിയതുകൊണ്ട് അവർക്ക് അഡ്വാൻസ് തുകയ്ക്ക് കൊടുക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചെലവഴിക്കേണ്ട പൈസയാണ് ഉപയോഗിച്ചാണ് ആസ്ഥാന മന്ദിരം നവീകരിക്കുന്നതെന്നാണ് LDF ഉന്നയിക്കുന്ന ആരോപണം. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് 1 കോടിയോളം വരുന്ന തുക ചെലവഴിച്ചുകൊണ്ടാണ് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. KS സനുമോത്, ന്യൂസ് ബ്യൂറോ, അടിമാലി.